നമസ്കാരം. ഉത്തർപ്രദേശിലെ മദ്രസകളിലേക്ക് അതിരു കവിഞ്ഞ ധനസഹായം ലഭിക്കുന്നുണ്ട് എന്ന കണ്ടെത്തലിനെ തുടർന്ന് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് UP സർക്കാർ. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ 4000 മദ്രസകളാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. മദ്രസകൾക്ക് ലഭിക്കുന്ന വിദേശ സംഭാവനകളുടെ ഉപയോഗം സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്തുന്നതിന് വേണ്ടി പ്രത്യേക സംഘത്തെയും സർക്കാർ നിയോഗിച്ചിട്ടുണ്ട്. ഇതിനായി ADGP മോഹിത് അഹർവാളിന്റെ അധ്യക്ഷതയിൽ 3-അംഗ സമിതിയാണ് നിലവിൽ രൂപീകരിച്ചിരിക്കുന്നത്. സൈബർ ക്രൈം SP ആയ ഡോക്ടർ ത്രിവേണി സിംഗ്, ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടർ ജെ റീഭ എന്നിവരും ഈ സമിതിയിൽ അംഗങ്ങളാണ്. ഏതെങ്കിലും വിധത്തിലുള്ള ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന എല്ലാ മദ്രസകളും അന്വേഷണത്തിന് വിധേയമാകുമെന്ന് ന്യൂനപക്ഷ മന്ത്രിയായ ധർമ്മപാൽ സിംഗ് പറയുന്നു. ഏകദേശം 4000 മദ്രസകളാണ് നിലവിൽ നിരീക്ഷണത്തിലുള്ളത്. ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്തെന്നാൽ ഈ 4000 വരുന്ന മദ്രസകളെല്ലാം തന്നെ ഇന്തോ നേപ്പാൾ അതിർത്തി പ്രദേശങ്ങളിലാണ് ഉള്ളത്. അതായത് വിദേശ ധനസഹായം അതിരു കവിഞ്ഞ് ഇവിടേക്ക് എത്തുന്നു. പക്ഷെ ഇതിന്റെ വിശദമായ കണക്കുകൾ റിപ്പോർട്ടുകളൊക്കെ സമർപ്പിക്കാൻ പലവട്ടം ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടും ഈ മദ്രസകളുടെ കമ്മിറ്റികൾക്കോ അല്ലെങ്കിൽ അതിന്റെ തലപ്പത്തുള്ള ആളുകൾക്കോ അത് സാധിച്ചിട്ടില്ല. അങ്ങനെ ഒരു കൃത്യമായ വിശദീകരണം നൽകാൻ കഴിയാത്തതിനെ തുടർന്ന് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അതിരു കവിഞ്ഞ ധനസഹായത്തെ ചുറ്റിപ്പറ്റി വിശദമായ അന്വേഷണത്തിന് യോഗി ആദിത്യനാഥിന്റെ സർക്കാർ ഒരുങ്ങുന്നത്. ഇന്തോ നേപ്പാൾ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മദ്രസകളായതുകൊണ്ട് തന്നെ വലിയ നിരീക്ഷണം ഇവിടെ ആവശ്യവുമാണ്. കാരണം നമുക്കറിയാം, പലപ്പോഴും അതിർത്തി കടന്നുകൊണ്ടാണ് മുൻപ് പാകിസ്ഥാൻ വഴി ആയിരുന്നു ഇത്തരത്തിലുള്ള ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്കൊക്കെ ആരാധനാലയങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഫണ്ടിങ് നടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ അത് നേപ്പാളായി മാറിയിട്ടുണ്ടോ എന്ന സംശയം കനക്കുന്നുണ്ട്. നമുക്കറിയാം, നേപ്പാളിൽ വലിയ ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായതിനെ തുടർന്ന് വലിയ സഹായമൊക്കെ ഇന്ത്യ ചെയ്തിരുന്നു. പക്ഷേ നേപ്പാളാണോ ഇപ്പോൾ ഇന്ത്യക്കെതിരായ പ്രവർത്തനങ്ങൾക്ക് കുടപിടിക്കുന്നത് എന്ന സംശയം അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നിലവിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇന്തോ നേപ്പാൾ അതിർത്തിയിലുള്ള ഉത്തർപ്രദേശിലെ ഈ മദ്രസകളെല്ലാം വലിയ ശക്തമായ നിരീക്ഷണത്തിന് വിധേയമാകുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതും ന്യൂസ് ഡെസ്ക് മലയാളം.